എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിപ്പോൾ നാലാമത്തെ ചാപ്റ്ററായ ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗുരുത്വാകർഷൻ നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നോക്ക്, ഇവിടെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്തിന്റെ ചിത്രമാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, ടി വിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഏതാണ്? ആ ചന്ദ്രയാൻ ഇല്ല, ചന്ദ്രയാൻ 3 എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പേടകം എന്താണ് മൂണിൽ അല്ലെങ്കിൽ ചന്ദ്രനിൽ ഇറങ്ങിയ ആ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. നിങ്ങളൊക്കെ ആകാംക്ഷയോടെ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ നോക്കി കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അല്ലേ, ചന്ദ്രയാൻ 3 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ആ ഒരു ലാൻഡിങ് സേഫ് ലാൻഡിങ് അല്ലേ. ഈ പേടകം ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ആ സന്ദർഭത്തിൽ പേടകത്തിന്റെ വേഗം നല്ല സ്പീഡിലാണല്ലോ, അപ്പൊ അതിന്റെ വേഗം കൂടിയത് പൊട്ടിത്തകരായിരിക്കാൻ വേണ്ടി അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ അതിന്റെ സ്പീഡ് നമ്മൾ വേഗമൊക്കെ കുറച്ചു അല്ലെ, വേഗം കുറയ്ക്കുകയും എന്നിട്ട് അന്തരീക്ഷത്തിൽ നിർത്തുകയും ഒക്കെ ചെയ്തു അല്ലെ. അങ്ങനെയാണ് സേഫ് ആയിട്ടാണ് നമ്മൾ ആ പേടകം ലാൻഡ് ചെയ്തത് അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഒരു കണ്ട ഒരു കാര്യമാണ് അല്ലെ. അവിടെ സ്പീക്കറോട് പറയുന്ന കാര്യം എന്താണ്? ആ, ഇന്ത്യ ഓൺ ദ മൂൺ ഓവർകമ്മിങ് ദ ഹേർഡിൽസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി എർത്ത് ആൻഡ് ദ മൂൺ അല്ലെ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെയും ആ ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലത്തെയും അതിജീവിച്ച് ചന്ദ്രനിൽ ഭാരതം എത്തിയെന്നാണിവിടെ അനൗൺസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ കുട്ടികളൊക്കെ ഇവിടെ ഭയങ്കര ആശ്ചര്യത്തോടെയാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടതല്ലേ. വൗ, ഹൗ പ്രിസൈസ്ലി അവർ സയന്റിസ്റ്റ് ലാൻഡഡ് ദിസ് ലൂണാർ പ്രോബ് ഓൺ ദ മൂൺ അല്ലേ. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ എത്ര കൃത്യതയോടെയാണ് എന്താണ് ഈ പേടകം ചന്ദ്രനിൽ ഇറക്കിയെന്നാണ് അവിടെ കുട്ടികളൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഡസ് ദ മൂൺസ് ഓൾസോ ഹാവ് ഗ്രാവിറ്റി, ചന്ദ്രനിലും ഗുരുത്വാകർഷണം ഉണ്ടോ എന്നൊക്കെ കുട്ടികൾ സംശയം ചോദിക്കുകയാണ് അല്ലേ. അപ്പം ഈ ഒരു കാര്യം, ഈ ചന്ദ്രനിൽ ചന്ദ്രയാൻ 3 നമ്മൾ ഇറങ്ങി ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഭാരതത്തിന് ഏറ്റവും ഒരു അഭിമാനകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. സ്പേസിന്റെ ഇന്നോവേഷൻസിന്റെ ഒക്കെ നടക്കുന്ന ഈ ഒരു അവസരത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഇത് ഡെയിലി ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുക്കളെ മുകളിലോട്ട് എറിയുവാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് മേളിൽ പോയി തിരിച്ച് താഴേക്ക് വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ വസ്തുക്കളൊക്കെ എന്താണ്, ഇപ്പം മരത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും ഫ്രൂട്ട്സുകളും ലീവ്സുകളൊക്കെ എങ്ങനെയാണ് ഞെട്ടറ്റ് താഴേക്കല്ലേ വീഴുന്നത്. അപ്പം അതിനൊക്കെ കാരണം എന്തായിരിക്കാം എന്നാണ് നമ്മൾ ആദ്യമേ ഒന്ന് നോക്കാൻ പോകുന്നത്. അവിടെ നോക്കട്ടോ. യു മേ ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ് ഫോൾ ടു ദ ഗ്രൗണ്ട് ഫ്രം ദ ട്രീസ് അറൗണ്ട് അസ്. ഹാവ് യു എവർ വണ്ടേർഡ് വൈ എ സ്റ്റോൺ ത്രോൺ അപ്പ് ആൻഡ് ബേർഡ്സ് ഫെതർ ഫോൾ ടു ദ ഗ്രൗണ്ട് അല്ലേ. നമുക്ക് ചുറ്റും കാണുന്ന ഫലവൃക്ഷങ്ങളിൽ നിന്നും ഫലങ്ങളും ഇലകളും ഒക്കെ എങ്ങനെയാണ് ഭൂമിയിലേക്ക് പതിക്കാറുണ്ടല്ലോ, നേരെ ഭൂമിയിലേക്കല്ലേ വീഴുന്നത്. മുകളിലേക്ക് എറിഞ്ഞ കല്ലും അതുപോലെ കൊഴിഞ്ഞു പോയ പക്ഷിത്തൂവലും എന്തുകൊണ്ടാണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്? മുകളിലോട്ട് പോകാതെ ഭൂമിയിലേക്ക് പതിക്കാൻ കാരണം എന്താണ്? അവിടെ നോക്കട്ടോ. ഫ്രം വേർ ഡിഡ് ദ സ്റ്റോൺ ആൻഡ് ദ ഫെതർ ഗെറ്റ് ദ ഫോഴ്സ് ദേ നീഡ് ടു ഫോൾ. അതായത് ഈ കല്ലിനും തൂവലിനും താഴേക്ക് പതിക്കാൻ ആവശ്യമായ ബലം എവിടെ നിന്നാണ് ലഭിച്ചിരിക്കുന്നത്? ഒരു വസ്തുവിനെ നമ്മൾ മുകളിലോട്ട് എറിയുവാണെന്നുണ്ടെങ്കിൽ അത് മുകളിലോട്ട് പോകുന്നില്ല അല്ലെ. പർട്ടിക്കുലർ ഒരു ഹൈറ്റ് വരെ പോയിട്ട് എന്ത് സംഭവിക്കും? അത് നേരെ തിരിച്ച് താഴോട്ട് വരുവാണ് ചെയ്യുന്നില്ല. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താണ്? കാരണം എന്തായിരിക്കാം? ആ ഭൂമിയുടെ ആകർഷണം അല്ലേ, ഭൂമിയുടെ ആകർഷണത്തിൽ നിന്നാണ് നമുക്ക് ആ ഈ വസ്തുക്കൾക്ക് ആവശ്യമായിട്ടുള്ള ബലം കിട്ടിയിരിക്കുന്നത് അല്ലേ. അതായത് ഈ കല്ലും തൂവലും ഒക്കെ താഴേക്ക് പതിക്കാൻ ആവശ്യമായിട്ടുള്ള ബലം എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? ആ ഭൂമിയിൽ നിന്നാണ്. എങ്ങനെ പറയാം? ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് പറയാമല്ലേ, അതായത് ഭൂമിയുടെ ആകർഷണത്തിൽ നിന്നാണ് ആ ഒരു ബലം കിട്ടിയിരിക്കുന്നത് പറയാമല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെ, അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, അട്രാക്റ്റീവ് ഫോഴ്സ് ഫ്രം എർത്ത് എന്ന് പറയാം അല്ലെ. ഭൂമിയിൽ നിന്നുള്ള അട്രാക്റ്റീവ് അല്ലെ, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള അട്രാക്ഷൻ എന്ന് പറയാം. അട്രാക്റ്റീവ് ഫോഴ്സ് ഭൂമിയുടെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയാമല്ലേ. അട്രാക്റ്റീവ് ഫോഴ്സ് ഫ്രം എന്താണ് എർത്ത്, ഭൂമിയിൽ നിന്നുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഭൂമിയുടെ അട്രാക്ഷൻ, അവിടെ നിന്നാണ് എന്ത് നമുക്ക് ആ ബലം കിട്ടിയിരിക്കുന്നത്. വസ്തുക്കളൊക്കെ നേരെ താഴോട്ട് പോരാനുള്ള ബലം കിട്ടിയിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇതാ ഒരു ഭൂമിയെ കൊടുത്തിരിക്കുകയാണ്. ഈ ഭൂമിയുടെ 4 സൈഡിലും കിണർ വെച്ചിട്ടുണ്ട്. ഇതാ നോക്കുക, കിണറാണ്. ഇതാ നോക്കുക, ഇമാജിൻ ഡ്രോപ്പിംഗ് സ്റ്റോൺസ് ഇൻ വെൽ അറ്റ് വേരിയസ് പ്ലേസസ് അറൌണ്ട് ദ എർത്ത്. ആർ ഇൻ സ്റ്റോൺസ് അറ്റാച്ച്ഡ് ടു ദ ബോട്ടം ഓഫ് ദി വെൽ. ഭൂമിയുടെ 4 ഭാഗത്തു നിന്നുള്ള കിണറുകളിൽ കല്ലിടുന്നതായി സങ്കല്പിച്ച് നോക്കട്ടില്ല. ഭൂമിയാണ്, ഭൂമിയുടെ 4 വശത്തു നിന്ന് കല്ലിടുവാണ്. കല്ലുകൾ ആകർഷിക്കപ്പെടുന്ന എങ്ങോട്ട് തന്നെയായിരിക്കും? ആ ഭൂമിയുടെ അല്ലേ, അല്ലെങ്കിൽ കിണറിന്റെ അടുത്തട്ടിലേക്ക് തന്നെയല്ലേ. ഇപ്പൊ കിണറിന്റെ ഇവിടെയാണ് അടുത്തട്ട്, ഇങ്ങോട്ട് തന്നെ പോരും. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ കല്ലിട്ടാലും ഇങ്ങോട്ട് തന്നെ, കിണറിന്റെ അടുത്തട്ട് ഇതാണ്, ഇത് ഇങ്ങോട്ട് തന്നെ പോരും. ഇവിടെ നമ്മൾ കല്ലിടുവാണെങ്കിലും ഇത് ഇങ്ങോട്ട് തന്നെ പോരും. ഇവിടെ
നിന്നാണ് നമ്മൾ കല്ലിടുന്നതും ഇതെങ്ങോട്ട് തന്നെ പോയിരുന്നു അല്ലെ. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആ ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നുണ്ട്. എങ്ങോട്ടാണ് ആകർഷിക്കുന്നത്? ഏത് വശത്ത് നിന്നാണെങ്കിലും ആ ഭൂമി ആകർഷിക്കുന്നത് എങ്ങോട്ടാണ്? അതിന്റെ സെന്ററിലേക്കാണ്. ഇതാണ് സെന്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏത് വശത്ത് ഇപ്പൊ കിണർ ഇപ്പൊ നാല് വശത്തും നമ്മളിട്ട് നമ്മൾ ഏത് വശത്ത് നിന്നും നമ്മളൊരു കല്ലിടുവാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അതതിന്റെ സെന്ററിലേക്ക്, ഭൂമിയുടെ സെന്ററിലേക്കാണ് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നത് അല്ലെ. അതിന്റെ മധ്യഭാഗത്തേക്കാണ് ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നത് അല്ലെ. എല്ലാ വസ്തുക്കളെ എങ്ങനെയാണ് ആകർഷിക്കുന്നുണ്ടല്ലേ, എങ്ങോട്ടാണ്? അതിന്റെ സെന്ററിലേക്കാണ് ആകർഷിക്കുന്നത്, ശരിയല്ലേ. ഇതാ നോക്കാം. ഡസ് ദ പീപ്പിൾ സ്റ്റാൻഡിങ് ഓൺ ദ ഓപ്പോസിറ്റ് ഹെമിസ്ഫിയർ ഓഫ് ദി എർത്ത് ഫോൾ ഡൗൺ? ദിസ് ഈസ് ഡ്യൂ ടു അട്രാക്ഷൻ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ മറുവശത്തുള്ളവർ ഭൂമിയിൽ നിന്ന് വീണു പോകുന്നില്ലല്ലോ അല്ലെ. അതിന് കാരണം എന്താണ്? ഭൂമിയുടെ ആകർഷണമല്ലേ. ഇപ്പം ഒരാൾ ഇവിടെ നിൽക്കുകയാണ്, വേറൊരാൾ ഇവിടെ നിൽക്കുകയാണ്, വേറൊരാൾ ഇവിടെ നിൽക്കുകയാണ്, ഭൂമിയുടെ പല ഭാഗത്ത് നിൽക്കുക. പക്ഷെ അവിടെ ഇങ്ങനെ അവർ താഴോട്ട് പോകുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ നിൽക്കുന്ന ആൾ നേരെ താഴോട്ട് പോകുന്നില്ലല്ലോ. അവരവിടെ ആ ഭൂമിയുടെ മുകളിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണ്? ആ ഇവരിങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്, ഈ നിൽക്കുന്ന ആൾ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട് അല്ലേ. അതായത് ഭൂമിയുടെ സെന്ററിലേക്കാണ് എല്ലാ വസ്തുക്കളിലെയും ആകർഷിക്കപ്പെടുന്നത്. ഭൂമി അതിൻ്റെ സെന്ററിലേക്ക് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കപ്പെടുന്നു, മനസ്സിലായില്ല. അപ്പൊ അതിനെ ആ ഫോഴ്സ് ആകർഷിക്കപ്പെടുന്ന ആ അട്രാക്റ്റീവ് ഫോഴ്സ് ആകർഷണബലത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രാവിറ്റി എന്ന് പറയും, മനസ്സിലായില്ല. ഗ്രാവിറ്റി എന്ന് പറയും. അപ്പം ഭൂമി എങ്ങനെയാണ് എല്ലാ വസ്തുക്കളെയും അതിൻ്റെ സെന്ററിലേക്ക് മധ്യഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രാവിറ്റി, മനസ്സിലായല്ലോ. അതാ നോക്കുക. എർത്ത് അട്രാക്ട്സ് ഓൾ ഒബ്ജക്ട്സ്. ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു, ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുകയാണ്. ദ ഡയറക്ഷൻ ഓഫ് ദീസ് ഫോഴ്സീസ് ടുവാർഡ്സ് ദ സെന്റർ ഓഫ് ദി എർത്ത്. ഇതിന്റെ ദിശ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്, മധ്യഭാഗം കേന്ദ്രത്തിലേക്കാണ്. അപ്പം ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം, അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഗ്രാവിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലായില്ല. അപ്പൊ കിണറിന്റെ കേസ് നമ്മൾ കണ്ടു. ഇപ്പൊ ഇങ്ങനെ ഒരു കിണർ എടുത്തിരിക്കുകയാണ്, ആ കിണറിന് ഈ ഭാഗത്തുനിന്നും ഈ ഭാഗത്തുനിന്നും ഏതൊരു ഭാഗത്തുനിന്നും നമ്മൾ കല്ലിടുവാണെന്നുണ്ടെങ്കിൽ അല്ലെ എന്ത് സംഭവിക്കും? ഭൂമിയായിട്ട് കൺസിഡർ ചെയ്യുവാണെന്നുണ്ട്, ആ എല്ലാ വസ്തുക്കളും അതിന്റെ കേന്ദ്രഭാഗത്ത്, ഭൂമിയുടെ കേന്ദ്രഭാഗത്തേക്ക്, സെന്ററിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത് അല്ലെ. അപ്പൊ ആകർഷിക്കപ്പെടുന്ന ഒരു ഫോഴ്സ് മൂലമാണ്, ഒരു ബലം മൂലമാണ്. ആ ബലത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഭൂഗുരുത്വാകർഷണ ബലം, മനസ്സിലായല്ലോ. ഓർത്തോളുക, എർത്ത് അട്രാക്ട്സ് ഓൾ ഒബ്ജക്ട്സ്. എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്നു. ഇതിന്റെ ഡയറക്ഷൻ ഓഫ് ദീസ് ഫോഴ്സ് ഈസ് ടുവാർഡ്സ് ദ സെന്റർ ഓഫ് ദി എർത്ത്. ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു. ആ ആകർഷിക്കുന്നതിന് ദിശ എങ്ങനെയാണ്? ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്. അപ്പം ഈ ആകർഷണ ബലമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം. ദി ഫോഴ്സ് ഓഫ്, അല്ലെങ്കിൽ ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് എ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി, മനസ്സിലായല്ലോ. അപ്പം ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക്, അല്ലെങ്കിൽ സെന്ററിലേക്ക് ആകർഷിക്കുന്നു. ആ ആകർഷണ ബലത്തിന് എന്തും നമുക്ക് പറയാം, ഗ്രാവിറ്റി എന്ന് പറയാം. ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം. ക്ലിയർ ആയല്ലോ. ഇനി നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. എന്താ ഇവിടെ ഒരു സ്പ്രിംഗ് ബാലൻസ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട പോലത്തെ ഒരു സ്പ്രിംഗ് ബാലൻസ് ആണ് കേട്ടോ. ഈ സ്പ്രിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു ജനലിന്റെ, ഇതൊരു ജനലാണ്, ജനലിന്റെ കമ്പിയിൽ ഉറപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ജനലിന്റെ കമ്പിയിൽ ഒരു സ്പ്രിംഗ് ബാലൻസ് നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചു? ഇവിടെ ഒരു കൊളുത്തുണ്ടല്ലോ, ഈ കൊളുത്തിൽ പിടിച്ച് നമ്മൾ കൈ കൊണ്ട് ഇങ്ങോട്ട് വലിക്കുകയാണ് അല്ലെ. കൊളുത്തിൽ പിടിച്ചിട്ട് നമ്മൾ ആ സ്പ്രിംഗ് ബാലൻസ് ജനലിന്റെ കമ്പിയിൽ ഉറപ്പിച്ചു. ദെൻ നമ്മൾ ഇവിടെ ഉള്ള കൊളുത്തിൽ പിടിച്ച് നമ്മൾ ഇങ്ങോട്ട് പുറകോട്ട് വലിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ് ഈ സ്പ്രിംഗ് ഇവിടെ വലിയല്ലോ ഇല്ല. സ്പ്രിംഗ് ഇവിടെ ഇതുണ്ടല്ലോ, ഇവിടെ കാണാല്ലേ സ്പ്രിംഗ് ഇവിടെ വലിയുന്നുണ്ട് അല്ലെ. സ്പ്രിംഗ് വലിയ കാരണം എന്താണ്? നമ്മളിവിടെ ഒരു ബലം കൊടുത്തു ഇല്ല. സ്പ്രിംഗ് വലിയ കാരണം എന്താണ്? നമ്മൾ കൈ കൊണ്ട് ആ സ്പ്രിംഗിലേക്ക് ഒരു ബലം കൊടുത്തു ഇല്ലെ. കൈ കൊണ്ട് സ്പ്രിംഗിലേക്ക് ഒരു ബലം കൊടുത്തതാണ് ആ അവിടെ എന്താ സ്പ്രിംഗ് ഇവിടെ വലിയ കാരണം ഇല്ലേ. അപ്പൊ ഇവിടുത്തെ റീഡിംഗ് ഒക്കെ എത്രയായിരിക്കും? ഇപ്പൊ കാണുക, നമ്മൾ എത്ര ബലമാണോ കൊടുക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഇവിടെ റീഡിംഗ് കാണിക്കുന്നല്ലേ. അപ്പം ആ റീഡിംഗ് തന്നെ ആയിരിക്കുമല്ലോ നമ്മളിവിടെ കൊടുത്ത ബലം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു 14 ന്യൂട്ടൺ അങ്ങനെ എന്തോ ആയിരുന്നു, 14 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ കൊടുക്കുകയെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഈ 14 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുമ്പോൾ, 40 ന്യൂട്ടൺ ബലം കൊടുക്കുമ്പോൾ എന്താണ്? അത്രയും ബലം കൊടുക്കുമ്പോൾ ഈ സ്പ്രിംഗ് അവിടെ അത്രയും വലിയുന്നുണ്ട് ഇല്ലേ. അപ്പൊ അവിടെ കാണിക്കുന്ന റീഡിംഗ് എത്രയായിരിക്കും? 40 ന്യൂട്ടൺ ആയിരിക്കും അവിടെ കാണിക്കുന്നത് അല്ലേ, മനസ്സിലായല്ലോ. അപ്പം 40 ന്യൂട്ടൺ ബലമാണ് നമ്മൾ ആ സ്പ്രിംഗിലേക്ക് കൊടുത്തത്, മനസ്സിലായല്ലോ. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. ഏതാണ്? ആ ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാ കൊടുത്തിരിക്കുന്നത് നോക്കാം, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം കേട്ടോ. ഫാസ്റ്റൻ എ സ്പ്രിംഗ് ബാലൻസ് ടു ദ ഗ്രിൽ ഓഫ് എ വിൻഡോ. നമ്മൾ പറഞ്ഞ സ്പ്രിംഗ് ബാലൻസ് ജനൽ കമ്പിയിൽ ഉറപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളിറ്റ് ഹുക്ക് വിത്ത് യുവർ ഹാൻഡ്, അതിന്റെ ഹുക്കിൽ പിടിച്ചിട്ട് നമ്മൾ കൈകൊണ്ട് പുറകോട്ട് വലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വൈ ഡിഡ് ദ സ്പ്രിംഗ് സ്ട്രെച്ച്? എന്തുകൊണ്ടാണ് സ്ട്രിങ് വലിഞ്ഞതിന്റെ കാരണം? ആ വലിഞ്ഞതിന്റെ കാരണം എന്താണ്? നമ്മൾ അതിലേക്ക് ഒരു ബലം, കൈകൊണ്ട് ഒരു ബലം പ്രയോഗിച്ചു അല്ലെ. എന്തുകൊണ്ടാണ് കാരണം? ആ ദ സ്പ്രിംഗ് ഈസ് സ്ട്രെച്ച് ഡ്യൂ ടു ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ഹാൻഡ്. കൈ പ്രയോഗിച്ച ബലം കൊണ്ട് അല്ലെ സ്പ്രിംഗ് സ്ട്രെച്ച് ചെയ്യാൻ
സ്പ്രിങ്ങോടെ വലിയ കാരണം എന്താണ്? കൈകൊണ്ട് നമ്മൾ അതിലേക്ക് ഒരു ബലം കൊടുത്തു, കൈകൊണ്ട് അതിലേക്ക് ഒരു ബലം കൊടുത്തത് കൊണ്ടാണ് ആ സ്പ്രിങ്ങോടെ വലിയ കാരണം. മനസ്സിലായല്ലോ. വാട്ട് ഇസ് ദ റീഡിംഗ് ഓൺ ദ സ്പ്രിംഗ് ബാലൻസ്? സ്പ്രിംഗ് ബാലൻസിന്റെ റീഡിംഗ് എത്രയായിരിക്കും? ആ നമ്മൾ എത്രയാണോ കൊടുക്കുന്നത്, എത്ര ബലമാണോ നമ്മൾ കൊടുക്കുന്നത് കൈകൊണ്ട് വലിക്കുമ്പോൾ, എത്ര ബലമാണോ കൊടുക്കുന്നത് ആ റീഡിംഗ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ സ്കൂളിലൊക്കെ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ കാണുമായിരിക്കും ഈ വെയിറ്റ് നോക്കാനൊക്കെ ചെറിയ സ്പ്രിംഗ് ബാലൻസ് ഒക്കെ ഉപയോഗിക്കുന്നതല്ലേ. അപ്പൊ അത് ഒന്ന് വലിച്ചു നോക്കുമ്പോൾ എത്രയാണോ റീഡിംഗ്, അപ്പൊ ആ റീഡിംഗ് ആയിരിക്കാം നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന ബലം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ദെൻ isn't this a force that we applied? അതല്ലേ നമ്മൾ കൊടുത്ത ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മൾ ഇതിൽ റീഡിംഗ് കാണിക്കുന്നുണ്ടല്ലോ, ആ റീഡിംഗ് തന്നെയാണല്ലോ നമ്മൾ ഇവിടെ കൊടുത്ത ബലം എന്ന് പറയുന്നത്, ശരിയല്ലേ. അപ്പൊ നമ്മൾ കൊടുത്ത ബലം എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ്? അവിടുത്തെ ആ റീഡിംഗ് തന്നെയാണ് അല്ലേ. അങ്ങനെയാവുകയാണെങ്കിൽ വാട്ട് ഇസ് എ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ ആണ്, നമ്മൾ പഠിച്ചതാണ്. ക്ലിയർ ആയല്ലോ. അപ്പം സ്പ്രിംഗ് ബാലൻസിലേക്ക് നമ്മൾ എന്താണ്, നമ്മൾ വലിക്കുമ്പോൾ വലിക്കാന്ന് പറഞ്ഞാൽ എന്താണ് അവൾ ഉദ്ദേശിക്കുന്നത്? അതിലേക്കൊരു ബലം കൊടുത്തു അല്ലേ. ബലം കൊടുത്തത് കൊണ്ടാണ് അതവിടെ വലിഞ്ഞത്, ആ സ്പ്രിങ് വലിയാൻ കാരണം ഇല്ലേ. അപ്പം ആ ബലമാണ് അവിടെ കൊടുത്ത ബലമായിരിക്കാം, ബലം തന്നെയാണ് എന്താണ് അവിടുത്തെ റീഡിംഗ് എന്നും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാവുകയാണെങ്കിൽ ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ്. ക്ലിയർ ആയാലോ ഇത്രയും കാര്യങ്ങൾ. ഇനി ഇതാ നോക്കുക കേട്ടോ, ഇതേ സ്പ്രിംഗ് ബാലൻസ് തന്നെ, ആ സ്പ്രിംഗ് ബാലൻസ് നമ്മൾ എടുത്തിരിക്കുകയാണ്. അതിലേക്ക് ഒരു 100 gram മാസ് അതിലേക്ക് തൂക്കിയിടുക, കണ്ടില്ലേ. സ്പ്രിംഗ് ബാലൻസിലേക്ക് ഒരു 100 grams, ഇതൊരു 50 ആണെന്ന് വിചാരിച്ചു, ഒരെണ്ണം 50 ആണ്, അങ്ങനെ രണ്ടെണ്ണം എട്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരെണ്ണം 100 ഉണ്ട് കേട്ടോ. അപ്പൊ എത്രയാണോ 100 gram മാസ് നമ്മൾ അതിലേക്ക് ഹാങ് ചെയ്ത് അവിടെ തൂക്കിയിടുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സ്പ്രിംഗ് ബാലൻസിൽ 100 gram ഒരു തൂക്കം കട്ടി കൊളുത്തിയിട്ടിരിക്കുകയാണ്. ദെൻ വൈ ഡിഡ് ദ സ്പ്രിംഗ് സ്ട്രെച്ച്? സ്പ്രിങ്ങിന് വലിവുണ്ടായത് എന്തുകൊണ്ടായിരിക്കാം? സ്പ്രിങ്ങിന് വലിവുണ്ടാകാൻ കാരണം, ആ സ്പ്രിങ്ങിലൊരു ബലം അനുഭവപ്പെട്ടല്ലോ, ആ സ്പ്രിങ്ങിലൊരു ബലം അനുഭവപ്പെട്ടു ഇല്ല. അതായത് ഫോഴ്സ്, എ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദ സ്പ്രിങ് ഇല്ല, എന്തുകൊണ്ടാണ് എ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദ സ്പ്രിങ് എന്ന് പറയാം അല്ലേ. എ ഫോഴ്സ് ഈസ് ആക്ടിങ് അല്ലെങ്കിൽ അപ്ലൈഡ് ഓൺ എന്ന് പറയാം. എ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദ സ്പ്രിങ്, ആ സ്പ്രിങ്ങിലൊരു ബലം അല്ലെ, സ്പ്രിങ്ങിലൊരു ബലം അനുഭവപ്പെട്ടു. നമ്മളിവിടെ എന്തെഴുതാം? സ്പ്രിങ്ങിലൊരു ബലം അനുഭവപ്പെട്ടതിനാൽ എഴുതാം കേട്ടോ. കേട്ടോ, സ്പ്രിങ്ങിൽ ഒരു ബലം അനുഭവപ്പെട്ടതിനാലാണ് ആ സ്പ്രിങ്ങോടെ വലിയ കാരണം. ദെൻ വിച്ച് ഇസ് എ ഫോഴ്സ് ദാറ്റ് പുൾഡ് ഡൗൺ ദ 100 gram mass? 100 gram massന് ഏത് ബലമാണ് താഴേക്ക് വലിച്ചത്? 100 gram mass ഇവിടെ ഇട്ടല്ലോ, അപ്പൊ 100 gram massിനെ താഴേക്ക് ഒരു ബലം വലിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഇവിടെ റീഡിംഗ് കാണിക്കുന്നു അല്ലേ. അപ്പൊ എന്താണ് ആ 100 gram massന് ഏത് ബലമാണ് താഴേക്ക് വലിച്ചത്? ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആ സ്പ്രിങ്ങിനെ താഴേക്ക് വലിച്ചത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഭൂഗുരുത്വാകർഷണ ബലം അല്ലേ, ഭൂഗുരുത്വാകർഷണ ബലം. മനസ്സിലായല്ലോ. അപ്പം ഭൂഗുരുത്വാകർഷണ ബലമാണ് ആ 100 gram massനെ താഴേക്ക് വലിച്ചത്. ഇനി വാട്ട് ഇസ് ദ റീഡിംഗ് ഓൺ ദ സ്പ്രിംഗ് ബാലൻസ്? സ്പ്രിംഗ് ബാലൻസിന്റെ റീഡിംഗ് എത്രയായിരിക്കും അവിടെ കാണിക്കുന്നത്? സ്പ്രിംഗ് ബാലൻസിന്റെ റീഡിംഗ് എത്രയായിരിക്കും? 100 gram അല്ലേ ഇട്ടത്, അപ്പൊ എത്രയായിരിക്കും കാണിക്കുന്നത്? 1 newton അല്ലേ, 1 newton അപ്രോക്സിമേറ്റ്ലി 1 newton ആയിരിക്കും അവിടെ കാണിക്കുന്നത് അല്ലേ. 100 gram ആണ് നമ്മളിവിടെ ഇട്ടത്. അപ്പം ഗ്രാമിന്റെ ന്യൂട്ടന്റെ രണ്ട് സൈഡിലും ഉണ്ടാകും കേട്ടോ, ഗ്രാമും ന്യൂട്ടനും കാണും. അപ്പം 1 newton അല്ലെങ്കിൽ 100 gramലാണെന്നുണ്ടെങ്കിൽ 100 gram അവിടെ ആയിരിക്കും അവിടെ കാണിക്കുന്നത്. അപ്പം എത്രയാണ് ഇട്ടത്, അത്രയും റീഡിംഗ് ആയി. ഇനി ഇതേ എക്സ്പെരിമെന്റ് തന്നെ കേട്ടോ, ഈ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് തന്നെ ഇതേ എക്സ്പെരിമെന്റ്. റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് യൂസിങ് 200 gram mass ഇൻസ്റ്റെഡ് ഓഫ് 100 gram. അതായത് 100 gram mass ഇട്ടാണല്ലോ നമ്മൾ ചെയ്തത്, അതിന് പകരം നമ്മൾ 200 gram mass ഉള്ള തൂക്കക്കെട്ട് ഉപയോഗിക്കുക. 200 gram നമ്മൾ ഇട്ടു. അപ്പൊ അത് നോക്കുക, വൈ ഡസ് എ സ്പ്രിംഗ് ബാലൻസ് എക്സ്പീരിയൻസ് മോർ സ്ട്രെച്ചിങ് ഫോഴ്സ്? സ്പ്രിംഗ് ബാലൻസിൽ കൂടുതൽ വലിവ് ബലം അനുഭവപ്പെടാൻ കാരണം എന്തായിരിക്കാം? നമ്മൾ ആദ്യമേ 100 gram ഇട്ടു, ആദ്യമേ 100 gram ഇട്ടപ്പോൾ ഒരു പർട്ടിക്കുലർ വലിവുണ്ടായി, പിന്നെ അതിന്റെ കൂടുതൽ നമ്മൾ 100 gram കൂടി ഇട്ടു, അതായത് 200 gram. ടോട്ടൽ എത്രയാണ് ഇവിടെ? ടോട്ടൽ നമ്മൾ 200 gram ഇട്ടു, ടോട്ടൽ നമ്മൾ 200 gram ഇട്ടു. അപ്പൊ ആ സ്പ്രിംഗ് ബാലൻസിൽ കൂടുതൽ വലിവ് അനുഭവപ്പെടുമല്ലോ, ആ വലിവ് അനുഭവപ്പെടാൻ കാരണം എന്തായിരിക്കാം? ആ കാരണം എന്താണ്? ആ ഭൂമി പ്രയോഗിച്ച് ബലം കൂടുതലല്ലേ അല്ലേ. ഇപ്പൊ 100 gram ആയിരുന്നു ഇട്ടപ്പം കുറച്ച് വലിവായിരുന്നു, 200 gram ഇട്ടപ്പോൾ എന്താണ് ആ ഭൂമിയുടെ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഭൂരിത്വാകർഷണ ബലം എങ്ങനെയാണ്? കൂടുതലാണ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ വലിവ് അനുഭവപ്പെടാൻ കാരണം. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഭൂമി പ്രയോഗിച്ച ബലം അവിടെ കൂടുതലാണ്. അപ്പൊ എങ്ങനെ പറയാം, ദ ഫോഴ്സ് എക്സോർട്ടർ അല്ലെ, ഫോഴ്സ് എക്സോർട്ടർ ബൈ ദ എർത്ത് ഈസ് മോർ അല്ലെ, അല്ലെങ്കിൽ പറയാം ഭൂമി പ്രയോഗിച്ച ബലം അവിടെ കൂടുതലാണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, ആ മോർ ഫോഴ്സ് ഈസ് എക്സോർട്ടർ ബൈ ദ എർത്ത്, ഭൂമി കൂടുതൽ ബലം അവിടെ പ്രയോഗിച്ചു നമുക്ക് പറയാം അല്ലെ. അതുകൊണ്ടാണ് അവിടെ എന്താണ് സ്പ്രിംഗ് ബാലൻസിന് കൂടുതൽ വലിവ് അനുഭവപ്പെടാൻ കാരണം, 100 ന് പകരം 200 ഉപയോഗിച്ചപ്പോ.
ഇനി വാട്ട് ഹാപ്പൻസ് വിത്ത് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആസ് മാസ് ഇൻക്രീസസ്. അല്ലെ, മാസ് കൂടുമ്പോൾ ആകർഷണ ബലത്തെ എന്ത് സംഭവിച്ചു? ആദ്യമേ നമ്മൾ 100 ഗ്രാം ആയിട്ടെ, പിന്നെ എന്താണ് 100 ഗ്രാം കൂടി, അതായത് മാസ് കൂടി. മാസ് കൂടിയപ്പോൾ ആകർഷണ ബലത്തിന് എന്ത് സംഭവിച്ചു? ആകർഷണ ബലം എങ്ങനെയാണ്? ആകർഷണ ബലം അവിടെ കൂടുവാണ് ചെയ്തല്ലേ. അപ്പൊ മാസ് കൂട്ടിയപ്പോ ഭൂമി ഇല്ലേ, ഭൂമി ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുകയല്ലേ ചെയ്തത്, അതുകൊണ്ടാണല്ലോ കൂടുതൽ വലിവുണ്ടായത്. അപ്പം ഭൂമി കൂടുതൽ മാസ പ്രയോഗിച്ചപ്പോൾ എന്താണ് ആകർഷണ ബലത്തിന് എന്ത് സംഭവിച്ചു? ആകർഷണ ബലം അവിടെ കൂടുവാണ് ചെയ്തത്. മനസ്സിലായല്ലോ. ഇനി ഇഫ് സോ റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അങ്ങനെയെങ്കിൽ ആകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏത് നമുക്ക് പറയാം? അതായത് എന്തെന്ന് പറയാം? മാസ് ഇല്ലേ, മാസ് കൂട്ടിയപ്പോ ഇല്ലേ, മാസ് അല്ലെ, മാസ് കൂട്ടിയപ്പോ എന്ത് സംഭവിച്ചു? ആകർഷണ ബലവും അവിടെ കൂടി. മനസ്സിലായല്ലോ. അപ്പൊ ആദ്യമേ നമ്മൾ 100 ഗ്രാം ആയിരുന്നു ഇട്ടത്. 100 ഗ്രാം ഇട്ടപ്പോൾ ചെറിയ രീതിയിൽ ഒരു വലിവുണ്ടായി. സപ്പോസ് ഒരു കുറച്ചുള്ളതെന്ന് ചെയ്യുക, കുറച്ചൊരു ചെറിയൊരു വലിവുണ്ടായി. ദെൻ പിന്നെ 100 ഗ്രാം കൂടി ഇട്ടപ്പോൾ പിന്നെ ഒരു വലിവുണ്ടായി. അതായത് വലിവുണ്ടാകുന്നത് എന്നാ ഉദ്ദേശിക്കുന്നത്? ഭൂമി കൂടുതൽ ബലം പ്രയോഗിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമി ആ വസ്തുവിന്മേലേക്ക് കൂടുതൽ ബലം, അതായത് ആകർഷണ ബലം പ്രയോഗിച്ചു അല്ലേ. അപ്പം കൂടുതൽ മാസ് വന്നപ്പോൾ, കൂടുതൽ മാസ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവിടുത്തെ ആകർഷണ ബലം എങ്ങനെയായി? കൂടി. അപ്പൊ ആകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്താണ്? മാസാണ്. ആകർഷണ ബലം അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലേ, അട്രാക്റ്റീവ് ഫോഴ്സിനെ ആകർഷിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാസാണ്. ക്ലിയർ ആയല്ലോ. എന്തായാലും നമുക്കിവിടെ നോക്കാം. നമ്മുടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റിന്റെ മാസ് ആണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത്, എർത്തിന്റെ സർഫസ് ഉണ്ടല്ലോ, എർത്തിന്റെ സർഫസിൽ നിന്നും ആ വസ്തുവിലേക്കുള്ള ഹൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സും തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ ഒരു ഒബ്ജക്റ്റ് ഇപ്പം എർത്ത് നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യാൻ ചോദിച്ചു. അപ്പൊ ഇതാണ് എർത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തു 100 ഗ്രാം. അപ്പൊ ഇതാണ് എർത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്തു 100 ഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്തു. അത് ആദ്യമേ എവിടെ ഇരിക്കുന്നു? ഓൺ ദ സർഫസ്, എർത്തിന്റെ സർഫസ് എവിടെയാന്ന് ചോദിച്ചു. ഇതാണ് വസ്തു എന്ന് വിചാരിച്ചു. അപ്പൊ ഈ ഒരു വസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് എർത്തിന്റെ സർഫസിൽ എവിടെ ഇരിക്കുകയാണ്? എർത്തിന്റെ സർഫസിൽ ഇരിക്കുക. അപ്പൊ അവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് 980 ന്യൂട്ടൺ എന്നുണ്ട്. മനസ്സിലായല്ലോ. ഇനി അതേ മാസമുള്ള ഒരു വസ്തു, 100 ഗ്രാം മാസമുള്ള ഒരു വസ്തു എത്രയാണ്? ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്തിന്റെ സർഫസിൽ നിന്നും എത്രയാണ്? 1 ലാക്ക് അല്ലേ, 1 ലാക്ക് മീറ്റർ. അത് ഇച്ചൂടെ മേളിലായിരിക്കുന്നു. എർത്തിന്റെ സർഫസ് ഇതാണ്, എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു ഇത്രയും, അതായത് 1 ലാക്ക് മീറ്റർ ഡിസ്റ്റൻസിലായിരിക്കുന്നു ചോദിച്ചു. അപ്പൊ അവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് എത്ര വന്നു? ആകർഷണബലം, ആകർഷണബലം എത്രയാണ് വന്ന്? 950 ന്യൂട്ടൺ വന്നു. മനസ്സിലായല്ലോ. ഇനി അതേ മാസമുള്ള ആ വസ്തു, 100 കിലോഗ്രാം മാസമുള്ള ഒരു വസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത് 10 ലാക്ക് മീറ്റർ അടുത്ത് ദൂരം കൂട്ടി. അപ്പൊ ഇച്ചൂടെ ഹൈറ്റിലാന്ന് ചോദിച്ചു. ഇത്രയും, അതായത് ഇവിടുന്ന് ഇത്രയും 10 ലാക്ക് മീറ്റർ ഡിസ്റ്റൻസിൽ ഇരിക്കുകയാണ്, ദൂരത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണ ബലം എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 730 മീറ്റർ വന്നു. മനസ്സിലായല്ലോ. അപ്പം എർത്തിന്റെ സർഫസിൽ, അതായത് എർത്തിന്റെ സർഫസ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ അല്ലെ, ഭൂമിയുടെ ഉപരിതലത്തിൽ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണ ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 980 എന്ന് വന്നു. പിന്നെ അവിടുന്ന് ഹൈറ്റ് കൂടുന്തോറും, സർഫസിൽ നിന്നും ഹൈറ്റ് കൂടുന്തോറും എന്ത് സംഭവിച്ചു? അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണ ബലത്തിന് എന്താണ് സംഭവിച്ചത്? ആകർഷണ ബലം ഇവിടെ കുറയുവല്ലേ ചെയ്ത്? 980 ആയിരുന്നു, പിന്നെ 950 ആയി, പിന്നെ അത്ര 730 ആയി. അപ്പം എർത്തിന്റെ സർഫസിൽ നിന്നും പോകുന്തോറും അല്ലെ, എർത്തിന്റെ സർഫസിൽ നിന്നും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം കൂടുന്തോറും എന്താണ് അവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണ ബലത്തിന് എന്താണ് സംഭവിച്ചത്? ആകർഷണ ബലം അവിടെ കുറയുവാണ് ചെയ്തത്. മനസ്സിലായല്ലോ. അപ്പൊ ദാ ക്വസ്റ്റ്യൻസ് നോക്കാമേ. വെയർ ഡസ് ദ ഒബ്ജക്റ്റ് ഓഫ് മാസ് 100 കിലോഗ്രാം എക്സ്പീരിയൻസ് എ ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ? 100 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിൽ ആകർഷണ ബലം കൂടുതൽ അനുഭവപ്പെട്ടത് എവിടെ വെച്ചിട്ടാണ്? എല്ലാത്തിന്റെയും മാസ് ഒന്ന് തന്നെയാണല്ലോ, 100 കിലോഗ്രാം മാസാണ്. അതിൽ ആകർഷണ ബലം കൂടുതൽ അനുഭവപ്പെട്ട എവിടെ വെച്ചിട്ടാ? ആകർഷണ ബലം കൂടുതൽ അതാണ്, 980 ആണ്. അത് എവിടെ വെച്ചിട്ടാണ്? എർത്തിന്റെ സർഫസിൽ വെച്ചിട്ട്, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചിട്ട് അല്ലേ. അപ്പം എർത്തിന്റെ സർഫസിൽ അല്ലെങ്കിലാണ് ഉപരിതലത്തിൽ വെച്ചപ്പോഴാണ് എന്താണ് കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണ ബലം ഉണ്ടായത്. ഇനി ആസ് എ ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു ദ ഒബ്ജക്റ്റ് ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സേർട്ടഡ് ബൈ ദ എർത്ത്. ഭൂമിയിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലം കൂടുമ്പോൾ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം, ഭൂമി ഇതാണ്, ഭൂമിയിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലം കൂടുക അല്ലെ, അകലം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എങ്ങനെയാണ് എന്നാ നോക്കുക. ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം എന്ത് സംഭവിച്ചു? കുറഞ്ഞു ഇല്ലേ. ഭൂമിയുടെ സർഫസിൽ നിന്നും ഉപരിതലത്തിൽ നിന്നും ദൂരം കൂടുന്തോറും ഭൂമി ആ വസ്തുവിലേക്ക് പ്രയോഗിച്ച ആകർഷണ ബലം എങ്ങനെയാണ്? കുറയുവാണ് ചെയ്തതല്ല. അപ്പൊ എന്താണ്? കുറയുവാണ് ചെയ്തത്. മനസ്സിലായോ? ഡിക്രീസ് ചെയ്യുവാണ് ചെയ്തത്. ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഭൂമിയുടെ സർഫസിൽ നിന്നും അല്ലെങ്കിൽ ഉപരിതലത്തിൽ നിന്നും അകലും തോറും അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണ ബലം എങ്ങനെയാണ്? കുറയുവാണ് ചെയ്തത് അല്ലേ.
മനസ്സിലായല്ലോ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും അകലും തോറും, ദൂരം കൂടും തോറും, ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലം കൂടും തോറും എന്താണ് അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണബലം അവിടെ കുറയുവാണ് ചെയ്യുന്നത്. ഇപ്പം ആകർഷണബലം അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് നമ്മൾ എഫ് വെച്ച് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പം എഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ ഡിസ്റ്റൻസ് കൂടും തോറും എന്താണ് ഡിസ്റ്റൻസ് കൂടും തോറും ഫോഴ്സ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. അതായത് സപ്പോസ് ഞാൻ പറയാം ഡിസ്റ്റൻസിനെ ഞാൻ ഡി എന്ന് എടുക്കുകയാണെന്ന് ചോദിച്ചു, ആ ഡിസ്റ്റൻസ് കൂടും തോറും ഫോഴ്സ് എങ്ങനെയാണ്, ഫോഴ്സ് കുറയും, അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുവാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടായിരുന്നു മാസിന്റെ കേസ് അല്ലെ, മാസ് അല്ലെ, മാസ് കൂടുന്തോറും അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ്, ആ മാസ് കൂടുന്തോറും അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ് വരുന്നത്, അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുവാന്ന് കൊണ്ടു അല്ലെ, അതായത് ആകർഷണബലം കൂടുവാന്ന് കൊണ്ടു. നമ്മൾ ആദ്യമേ 100 ഗ്രാം ഇട്ടു അല്ലെ, ദെൻ അടുത്ത 200 ഗ്രാം ഇട്ടപ്പോ എന്താണ് സംഭവിച്ചത്, ആ വാല്യു അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണബലം കൂടുവല്ലേ ചെയ്തത് ഇല്ലേ. അപ്പം ഈ ഒരു കേസിൽ വന്നപ്പോ അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും അകലം കൂടുന്തോറും, വസ്തുവിലേക്കുള്ള അകലം കൂടുന്തോറും എന്താണ് അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുവാണ് ചെയ്തത് അല്ലെ, മനസ്സിലായല്ലോ. അപ്പം നമുക്ക് നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് മാസ് ആണെന്ന് കണ്ടു. ഇവിടെ നമുക്ക് പറയാലോ അട്രാക്റ്റീവ് ഫോഴ്സിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം എന്താണ്, ഡിസ്റ്റൻസ് ആണ്, ദൂരമാണെന്ന് പറയാം, മനസ്സിലായല്ലോ. അപ്പം നമുക്ക് എങ്ങനെ സമ്മറൈസ് ചെയ്ത് പറയാൻ സാധിക്കും, ആ അതായത് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണബലം ഇല്ലേ, ആകർഷണബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ആ മാസ് ഇല്ലേ, മാസ് ഉണ്ട്, മാസ് ഉണ്ട്, അതുപോലെ അടുത്ത ഏതാണ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം. മാസും ദൂരവും ഭൂമിയുടെ ആകർഷണബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതെങ്ങനെ സ്വാധീനിക്കുന്നു അതും കൂടെ പറയണല്ലോ. ആ മാസ് കൂടുവാണെങ്കിൽ അല്ലെ, മാസ് കൂടുവാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഞാൻ ഈ ആരോ ഇട്ടിരിക്കുന്നുണ്ടോ, മുകളിലോട്ട് ആരോ ഇട്ടിരിക്കുന്നത് കൂടുവാന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ, ഇൻക്രീസ് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം മാസ് കൂടുവാണെങ്കിൽ എന്താണ്, ആകർഷണബലം അവിടെ കൂടും ഇല്ലേ, മാസ് കൂടുവാണെങ്കിൽ ആകർഷണബലം കൂടും. അപ്പോൾ തന്നെ ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസ് കൂടുവാണെങ്കിൽ ഇല്ലേ, ഡിസ്റ്റൻസ് കൂടുവാണെങ്കിൽ ആകർഷണബലം കുറയും. അപ്പം മാസും ആകർഷണബലവും നേർ അനുപാതത്തിലാണെന്ന് പറയാം ഇല്ലേ, മാസും ആകർഷണബലവും എങ്ങനെയാണ്, നേർ അനുപാതത്തിലാണ്. പക്ഷെ ഡിസ്റ്റൻസും ആകർഷണബലവും എങ്ങനെയാണ്, വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ്. മാസും ആകർഷണബലം അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഡയറക്ട്ലി പ്രപ്പോർഷനിലാണ്, നേർ അനുപാതത്തിലാണെന്ന് പറയാം. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരവും അട്രാക്റ്റീവ് ഫോഴ്സ് ആകർഷണബലവും വിപരീത അനുപാതത്തിലാന്ന് പറയാം, അതായത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാന്ന് പറയാം. ക്ലിയർ ആയല്ലോ. അപ്പം ആ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സിനെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ്, മാസും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരവും. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഓൾ ഒബ്ജക്ട്സ് ടു ഇറ്റ് സെന്റർ അല്ലെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. നമ്മൾ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് എന്താണ് പഠിച്ചത്, ആ ഭൂമി അട്രാക്ട്സ് ഓൾ ഒബ്ജക്ട്സ് ടു ഇറ്റ് സെന്റർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ പോയിന്റുകൾ കേട്ടോ. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു, അതെങ്ങനെയാന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി ആസ് ദ മാസ് ഓഫ് ദ ഒബ്ജക്ട് ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇൻക്രീസസ്. വസ്തുവിന്റെ മാസ് കൂടുന്നതനുസരിച്ചിട്ട് ആകർഷണബലം എങ്ങനെയാണ്, കൂടുവാണ് ചെയ്യുന്നത് ഇല്ലേ. ഇനി ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഒബ്ജക്ട് ഇൻക്രീസസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡിക്രീസസ്. വസ്തുവിലേക്കുള്ള അകലം കൂടുന്നതനുസരിച്ചിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണബലം എങ്ങനെയാണ്, കുറയുവാണ് ചെയ്യുന്നത്, മനസ്സിലായല്ലോ. അപ്പം ഓർത്തോ എർത്ത് അതിന്റെ സെന്ററിലേക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു. ദെൻ എങ്ങനെയാണ്, ആ മാസ് കൂടുവാണെങ്കിൽ, മാസ് കൂടുവാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണബലം കൂടും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കൂടുവാണെന്നുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ്, കുറയുവാണ് ചെയ്യുന്നത് അല്ലേ. ഡിസ്റ്റൻസ് കൂടുമ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണബലം കുറയുവാണ് ചെയ്യുന്നത്. അപ്പം ആകർഷണബലം അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, മാസും ഡിസ്റ്റൻസും ആണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം, അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആകർഷണബലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാസ് എന്ന് പറയാം. അതുപോലെ തന്നെ എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്നും പറയാം, മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും ആകർഷണബലം അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി, അതായത് നേർ അനുപാതത്തിലാണ്, മാസിന് നേർ അനുപാതത്തിലാണെന്നും പറയാം. ഡിസ്റ്റൻസ് എങ്ങനെയാണ്, വിപരീത അനുപാതത്തിലാണെന്ന് നമുക്ക് പറയാം കേട്ടോ. ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ആ ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലേക്ക് ആകർഷിക്കുന്നു അല്ലേ. അല്ല മാസ് കൂടുവാണെന്നുണ്ടെങ്കിൽ എന്താണ് അട്രാക്റ്റീവ് ഫോഴ്സ് ആകർഷണബലം കൂടുന്നു, മാസ് കുറയുവാണെന്നുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണബലം കുറയും. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കൂടുവാണെന്നുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. ഭൂമിയുടെ സർഫസിൽ നിന്നും ഉപരിതലത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലം കൂടുന്നതനുസരിച്ചിട്ട് ആകർഷണബലം അവിടെ കുറയുന്നു. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു, അതിനെ നമ്മൾ എന്ത് പറയും, അതിന്റെ സെന്ററിലേക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു, അതിനെ നമ്മൾ എന്താണ് പറയുന്നത്, ഭൂഗുരുത്വാകർഷണബലം എന്ന് കണ്ടു ഇല്ലേ. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്,
ആ ഭൂരിത്വകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്താന്ന് കണ്ടു, മാസാന്ന് കണ്ടു. മാസ് കൂടുവാണെന്നുണ്ടെങ്കിൽ ഭൂരിത്വകർഷണ ബലം കൂടും അല്ലെ. പിന്നെന്താണ്, ആ ഡിസ്റ്റൻസും ഉണ്ട്, ദൂരമുണ്ട്. ദൂരം കൂടുവാണെന്നുണ്ടെങ്കിൽ ആകർഷണബലം എങ്ങനെയാണ്, കുറയുവാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കും, എർത്ത് എല്ലാ വസ്തുക്കളെയും അതിന്റെ സെന്ററിലേക്ക് ആകർഷിക്കുവാണ്. മാസ് കൂടുവാണെന്നുണ്ടെങ്കിൽ ആകർഷണബലം കൂടുന്നു, അതുപോലെ തന്നെ വസ്തുവിലേക്കുള്ള ആ ദൂരം കൂടുന്നതനുസരിച്ച് ആകർഷണബലം കുറയുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. ഒരു ജസ്റ്റ് നമ്മൾ ഇൻട്രഡക്ഷൻ പാർട്ടാണ് പഠിച്ചത്. അപ്പം ആ പഠിച്ച കാര്യങ്ങളാണ് നമ്മളിവിടെ സമ്മറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് മൈൻഡിൽ ഐഡിയ ഉണ്ടായിരിക്കണം, മനസ്സിലാക്കി തന്നെ പഠിക്കണം കേട്ടോ. നമുക്ക് കൂടുതൽ കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു സെക്ഷൻ കേട്ടോ, ഒരു ഇൻട്രഡക്ഷൻ സെക്ഷൻ ആണ്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം പഠിക്കുക, നല്ലോണം പഠിക്കുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.